എനിക്കടാ അല്ല ആ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ അൻസിലിനെ വിളിക്കുക കേട്ടോ, അത് എടുക്കുവാണെങ്കിൽ ഇപ്പൊ കാരണം തിരിച്ചു മിക്കാനും പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോകും. അല്ലല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ജനല് വന്നിരിക്കുക. അപ്പം വെളിയിൽ ഭയങ്കരമായ ഒരു വെട്ടം. അപ്പം ഞാൻ എന്തോ നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കരമായ ഒരു വെട്ടം, നല്ല അടിപൊളി ഒരു കാഴ്ചയായിട്ട് ഞാൻ കണ്ടത്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബാൽക്കണി ചാടി ഇറങ്ങി. ഞാൻ ആ കാഴ്ച നല്ല കുറേ ഒരു 20 മിനിറ്റോളം ഞാൻ കണ്ടിരുന്നു കാണും ആ ഒരു കാഴ്ച. ഞാൻ എന്നിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരാം. കുറേ ഫോട്ടോയും എടുത്തിട്ടുണ്ട് അതിൻ്റെ. അപ്പം വീഡിയോ എത്രമാത്രം ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞില്ല, കാരണം ഞാൻ ഫോണിനകത്താണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ നേരിട്ട് കാണാൻ ആ പൊള്ളി പൊള്ളി വെച്ചാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ചല്ല തുടങ്ങുന്നത്. വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് വാ, ഞാനിവിടെ കാണും. അപ്പോൾ നിങ്ങൾ ഓടിപ്പോയിട്ട് വാ. ഓക്കെ. ഇപ്പോൾ സുഹൃത്തുക്കളെന്നാണ്ട് ഞാൻ വീട്ടിൽ ഇരുന്ന് പോസ്റ്റ് അടിച്ചപ്പോൾ അനിയൻ്റെ കടയിലോട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെയാണെങ്കിൽ നമ്മൾ ജിമ്പലൊക്കെ നോക്കാനായിട്ട് കരുനാപ്പള്ളി വരെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഷോപ്പിലൊക്കെ കയറി, മൈജിയുടെ ഷോപ്പിൽ വരെ നമ്മൾ കയറി. അവിടെ നിന്ന് സാധനങ്ങളില്ല, ഒരിടത്ത് മാത്രമേ ഉള്ളായിരുന്നു. അതാണെങ്കിൽ പിറ്റേ ദിവസം ഓർഡർ കൊടുത്തത് അവിടുന്ന് കൊണ്ടുവരണം. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരു റേറ്റ് പറഞ്ഞു വെച്ചാൽ ലാസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8 രൂപ എന്നാണ് പറഞ്ഞത് കേട്ടോ, 8000. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ ഓൺലൈനിൽ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം, എന്താ പൈസ കുറവാണെങ്കിൽ അത് ബുക്ക് ചെയ്യണമെന്നൊക്കെ. ഞാൻ ഓൺലൈനിൽ വന്നിട്ട് ആ സെയിം ജിമ്പലിൻ്റെ വില ഞാൻ തിരക്കി. മോസ മിനി MIS എന്ന് പറയുന്ന ജിമ്പലിൻ്റെ വില ഞാൻ തിരക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് വെറും 5500 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനത് ഓർഡർ ചെയ്തു പെട്ടെന്ന് തന്നെ, ആമസോണിനകത്തോട്ട് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ അതൊരു 19 ആകുമ്പോഴത്തേന് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മൾ അൻസിലിനെ വിളിക്കുക കേട്ടോ, അത് എടുക്കുവാണെങ്കിൽ ഇപ്പോൾ കാരണം തിരിച്ചു മിക്കാനും പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പോകും. റിംഗ് ഉണ്ടല്ലോ അവൻ എടുക്കുന്നില്ലല്ലോ. അവനെടുക്കുന്നില്ല. അവിടെ ഞാനവിടെ ഓച്ചിറ അനിയൻ്റെ കടയെടുത്ത് തന്നെ നിൽക്കുവാണ്. ഒരു 2 ഏത്തയ്ക്കപ്പം മേടിക്കാൻ വേണ്ടി നിന്ന് കേട്ടോ, അവന് ഒരെണ്ണം എനിക്ക് ഒരെണ്ണം. അപ്പം അങ്ങനെ 2 ഏത്തയ്ക്കപ്പം മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി കഴിക്കാം. അല്ലല്ല നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇത് ഇട്ട് കഴിഞ്ഞാലേ നമ്മുടെ സബ്സ്ക്രൈബർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ വന്നാൽ കയറും, എപ്പോഴും സ്ഥിരം കസ്റ്റമർ ഒക്കെ ആവും. അതാ ചോദിച്ചത്. ഞാനിപ്പോ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഒരു റിയാക്ഷനും ഇല്ല അങ്ങേർക്ക്. ഏത്തക്കയപ്പം കിട്ടിയിരിക്കുകയാണ്. നമ്മളാണ്ട് അങ്ങോട്ട് അഖിലിൻ്റെ കടകളുടെ നടക്കുന്നത്. നമ്മുടെ വണ്ടി തോണ്ടിരിക്കുന്നു. ഏയ് മൈ ബേബി. അപ്പോൾ വേണ്ട നേരെ നടാ. കഴിക്ക് കഴിക്ക് കഴിക്കടാ. A few minutes later. ഞാനാണെങ്കിൽ 2 ഏത്തക്കയപ്പം മേടിച്ച്. ഞങ്ങൾ ഇവിടുന്ന് ഡീൽ വെച്ചിട്ടാണ് ഇവിടെ പോയത്. ഞാൻ അവനോട് പറഞ്ഞിട്ട് ഒരു ഏത്തക്കപ്പം എനിക്ക് ഒരു ഏത്തക്കപ്പം അവന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ 2 തിണ്ടി എടുത്തിട്ട് കഴിച്ച് എനിക്ക് കിട്ടിയില്ല ഒന്നും. വല്ലാത്ത പരിപാടിയായിപ്പോയി. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറയുക നീ പോയ 2 ലേസ് മേടിച്ച് ഞാൻ തിണ്ടി. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ ബെജിക്കട വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ബെജ് വല്ലതും കഴിക്കാം. ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. ആകെപ്പാട് ഉള്ളതാണ്ട് പൈസ കണ്ടിത് കേട്ടോ, എൻ്റെ ആകെപ്പാടിരിക്കുന്ന പൈസ. അപ്പോൾ എനിക്ക് വിശക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അവിടെ ഉറങ്ങാൻ കിടന്നതാണ്. കിടന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ജനല് തുറന്നിട്ടേക്കുമായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായ വെട്ടം. അപ്പോൾ ഞാനിത് എന്തോ നോക്കാനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ഭയങ്കരമായ നിലാവ്. ഭയങ്കര വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് ആ ഒരു നിലാവ്. ആ ഒരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഒരു മിനിറ്റിന് വെയിറ്റ് ചെയ്യും. ബാൽക്കണി തുറന്നിട്ട് വേണം, തുറന്നിട്ട് ബാൽക്കണിയിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചുതരാം. എൻ്റെ ഫോണായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടുന്ന നല്ല അടിപൊളി ക്യാമറ വേറെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു ഈ ഒരു കാഴ്ച. കാരണം ഫോണിൽ കാണുന്നതിൻ്റെ കണക്കല്ല കേട്ടോ നേരിട്ട് കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു നക്ഷത്രമുണ്ട്. അത് ഫോൺ അതുകൂടെ കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും മിന്നായം പോലെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ നേരിട്ട്
എന്റെ പൊന്നളിയായത് സെറ്റാട്ടത്, അടിപൊളി കാഴ്ച. അപ്പോഴാണെങ്കിലും ഞാൻ ഈ നിലാവിൻ്റെ ഫോട്ടോ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് വീഡിയോനകത്ത് എനിക്ക് എന്താ പറയുക, എൻ്റെ ഫോണിനകത്ത് അധികം കിട്ടാത്തതുകൊണ്ടായിരിക്കണം. നല്ലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊന്നെ അത് കാണേണ്ടത് തന്നെയായിരുന്നു. നേരിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഓക്കെ. സുഹൃത്തുക്കളെ, കണ്ട ഞാൻ ഡാനിൻ്റെ കൂടെ വീണ്ടും അവൻ്റെ കടയിലെ പൗച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വേറെ കടയിലൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് ചൂനാണ് കേട്ടോ. ഇനി ചൂനാട് നേരെ കായംകുളത്ത് വരെ പോകണം. അവിടെ നേരെ തിരിച്ച് അവൻ്റെ കടയിലോട്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാം. ഇവിടെ ഭയങ്കരമായ തിരക്ക് കേട്ടോ ഈ റോഡിൽ. ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ തന്നെ എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ എന്റെ ചാനലിനകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പൊ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ലൈഫ് വ്ലോഗ് ആണ്. ഞാൻ പക്ഷേ എന്ത് കണ്ടന്റ് കിട്ടിയാലും ഞാൻ എന്റെ ചാനലിനകത്ത് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി ലൈഫ് വ്ലോഗ് ആണ്. അത് എത്രമാത്രം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കളെ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പ്ലീസ് ഗൈസ്, പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സൈഡിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എന്നാലും ഞാൻ നെക്സ്റ്റ് ഈ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ, എന്താ ഗൈസ്, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ, ഇറ്റ്സ് മീ സൺ ഓഫ് രാജൻ സൈനിങ് ഔട്ട്. ബൈ ബൈ.